Eastend Garden de pudiyoru video ilekku ellavarkkum swagatham. Nammude jeeva krishi reethiyil ettavum pradhanapetta oru sooshmaanu valamaanu jeevamrutham. Chedikalkku maathramalla manninum idoru amrutham thanneyanu. Valare churukka saadhanangal kondu thanne namakku jeevamrutham thayyaarakkan pattum. Naye aadyam 1 kilo pachcha chaanakam eduthu vechittunde. Adu naadan pashuvinte chaanakaanu koodathalum nallathu. അതില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല പുതിയതായിട്ടുള്ള ചാണകമായിരിക്കണം എന്ന് മാത്രം. അടുത്തത് അര ലിറ്റർ ഗോമൂത്രം, അത് പഴകിയ ഗോമൂത്രമാണ് കൂടുതലും നല്ലത്. പിന്നെ ഒരു 10 ലിറ്റർ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ വലിയൊരു ബക്കറ്റോ കണ്ടെയ്നറോ അങ്ങനെ എന്തെങ്കിലും. അടുത്തത് 100 ഗ്രാം ശർക്കര പൊടിച്ചെടുത്തത്, 1 പിടി മണ്ണ്, പിന്നെ 100 ഗ്രാം പയർപൊടി. പയർപൊടി ചെറുപയറോ കടലയോ വൻപയറോ ഇരട്ട പരിപ്പുകൾ ഒന്നിച്ച് നിൽക്കുന്ന ഏത് പയറിൻ്റെതായാലും എടുക്കാം. ഇനി എല്ലാം കൂടെ ഈ ബക്കറ്റിലേക്ക് ഒഴിക്കാം. അതുപോലെ ശർക്കര, കറുത്ത ശർക്കര കിട്ടുവാണെങ്കിൽ അതാണിക്കും കൂടുതൽ നല്ലത്. വെള്ളം നമുക്ക് ശുദ്ധമായ വെള്ളം തന്നെ വേണം. കിണറ്റിലെ വെള്ളമാണ് ഏറ്റവും നല്ലത്. അതുപോലെ മണ്ണാണെങ്കിൽ നല്ല ശുദ്ധമായ മണ്ണ്, രാസവളങ്ങളോ ഒന്നും ചേരാത്ത നമ്മുടെ വീട്ടുവളപ്പിലെ ശുദ്ധമായ മണ്ണ് തന്നെ എടുക്കണം. ഇത് കുറച്ച് ചെടികളുള്ളവർക്ക് ഈ ഒരളവിൽ എടുത്താൽ മതിയാവും. കൂടുതൽ വളം ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ ഇരട്ടിയോ 10 ഇരട്ടിയോ വേണമെങ്കിൽ എടുക്കാം. ഇതൊരാഴ്ച മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇതിലെ സൂക്ഷ്മാണുക്കൾ ഒക്കെ നശിച്ചു പോകും. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഉപയോഗിച്ച് തീർക്കണം. ഇനി ഇത് വലിയൊരു വടിയോ കോലോ എന്തെങ്കിലും ഒന്ന് വെച്ച് ഇതിനെ ഇളക്കണം. ഇളക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് വലത്തോട്ട് മാത്രമേ ഇളക്കാവൂ. അങ്ങനെയല്ലെങ്കിൽ അതിലുള്ള സൂക്ഷ്മാണുക്കളെല്ലാം നശിച്ചു പോകും എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാത്രം ഇളക്കുക. അതിനുശേഷം ഒരു നനഞ്ഞ ചണച്ചാക്ക് കൊണ്ട് ഇത് മൂടി വെക്കുക. തണുപ്പ് കാലാവസ്ഥയിലാണെങ്കിൽ ഇത് 3 ദിവസം അടച്ചു വെക്കണം. ചൂട് കാലാവസ്ഥയിലാണെങ്കിൽ 2 ദിവസം അടച്ചു വെച്ചാൽ മതിയാവും. ദിവസവും രാവിലെയും വൈകുന്നേരവും 1 മിനിറ്റ് നേരം ഇത് വലത്തോട്ട് മാത്രം ഇളക്കി കൊടുക്കണം. ഇത് ഇളക്കിയതിന് ശേഷം ഇതൊരു ചണച്ചാക്ക് വെച്ച് അടച്ചു വെക്കുക. 2-3 ദിവസം പറഞ്ഞ പോലെ രാവിലെയും വൈകുന്നേരം ഇളക്കുക. ഇത് വെയിൽ തട്ടാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഒന്ന് അത്യാവശ്യം ഒരു സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന തണുപ്പുള്ള സ്ഥലത്തേക്ക് സൂക്ഷിച്ചു വെക്കണം. 3 ദിവസം കൊണ്ട് ജീവാമൃതം തയ്യാറായി കഴിഞ്ഞു. അത് 1 ലിറ്ററിൽ 10 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിന് മിക്സ് ചെയ്ത് ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ആഴ്ചയിൽ 1 ദിവസം ഈ വളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇത് വൈകുന്നേരങ്ങളിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചതിന് ശേഷം ഇലയോ മറ്റോ വെച്ച് അതിൻ്റെ ചുറ്റും പൊതയിടുക. അത് ചുറ്റും കവർ ചെയ്ത് വെക്കുന്നത് സൂര്യപ്രകാശം തട്ടാതെ ഇരിക്കാൻ നല്ലതാണ്. സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ ഇതിലെ സൂക്ഷ്മാണുക്കൾ നശിച്ചു പോകും. വളരെ ചെറിയ ചെടിയാണെങ്കിൽ ഇത് 1 ലിറ്ററിന് 20 ലിറ്റർ എന്നുള്ള തോതിൽ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ചെടികൾ നടുന്നതിന് മുമ്പ് അടിവളമായും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.